ഹായ് ഹലോ നമസ്കാരം പ്രസൂനസ് മ്യൂസിക്കൽ ഡിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരാവട വെച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഇപ്പം നമ്മൾ കുറേ ഇന്ന് ഈ കാരാവട കാണുന്നില്ല. അപ്പോൾ ഈ കാരാവട തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വടയാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മുടെ ഇവിടെ ഒരുപാട് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പം കുറച്ച് കാലമായിട്ട് ഇതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അമ്മയുടെ റെസിപ്പിയാണ്. എങ്ങനെയാന്ന് നോക്കാം. പ്രസൂനസ് മ്യൂസിക്കൽ ലിവേഴ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. വടപ്പരിപ്പാണ് വേണ്ടത്. നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കുന്ന അതാണ് വേണ്ടത് പരിപ്പ്. പിന്നെ ഉഴുന്ന് വേണം. തോടില്ലാത്ത ഉഴുന്ന്, നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ഉഴുന്ന്. അപ്പോൾ ഇതിൽ വടപ്പരിപ്പ് ഏകദേശം ഒരു ഗ്ലാസ് വടപ്പരിപ്പും അര ഗ്ലാസ് ഉഴുന്നുണ്ട് ഇതിൽ. ഇതിൽ ഉഴുന്ന് കാണാമല്ലോ അല്ലേ. അര ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അര ഗ്ലാസ് ഉഴുന്നും ഒരു ഗ്ലാസ് വടപ്പരിപ്പ് കൊടുത്ത് ഒന്നിച്ച് തന്നെയാണ് ഇട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി കുതിർത്തതാണ്. ഏകദേശം ഒരു 6 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി ഒന്ന് പരിപ്പ് തരിതരിപ്പ് ഉണ്ടാവണം. അങ്ങനെയാണ് അരയ്ക്കേണ്ടത്. ഒരുപാട് ഉഴുന്ന് വടയ്ക്കുന്ന അരയ്ക്കുന്ന പോലെയല്ല. പരിപ്പ് വടയ്ക്ക് അരയ്ക്കുന്നതിനും കുറേക്കൂടെ അരവ് വേണ്ട. മിക്സിയിൽ ഓരോ പ്രാവശ്യം ഇട്ടിട്ട് ഒന്നിച്ച് അടിച്ചെടുത്താൽ ചിലപ്പോൾ അങ്ങ് അരഞ്ഞു പോവും. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്താണ് എടുക്കേണ്ടത്. അത് കാണിക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചല്ല, ഒന്ന് ചതച്ച രീതിയിലാണ് എടുക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു തരിതരിപ്പിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മുഴുവനെയൊക്കെ കിടക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്ക് എല്ലാം ഇതുപോലെ ചതച്ചെടുക്കാം. കുറച്ച് കുറച്ചായിട്ടിട്ട് വടപ്പരിപ്പ് നല്ല പോലെ ചതച്ച് ക്രഷ് ചെയ്താണ് എടുക്കേണ്ടത് പറഞ്ഞിരുന്നു. അതുപോലെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒരു തരിതരിപ്പായിട്ട് എന്നാലേ നല്ല രുചി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിൽ ചേർക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതെന്താണെന്നൊക്കെ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് പൊരിക്കടലയാണ്. പൊരിക്കടല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിച്ചറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കിടക്കില്ലേ, ആ ഒരു ടൈപ്പ് കടലയാണിത്. ഇത് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കും. അപ്പോഴാണ് ഫ്രൈ ചെയ്യുമ്പം ഈ കാരാവട എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിച്ചില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുഴുവനായിട്ട് പരിപ്പോടെയെല്ലാം അങ്ങനത്തെ ഒരു രൂപത്തിലാണ്. അപ്പോൾ ഈ പൊരിക്കടല നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കും. ഇത് ക്രഷ് ചെയ്യൊന്നും വേണ്ട, മുഴുവനെ ഇട്ട് നമ്മൾ അതിലൂടെ കുഴച്ചെടുക്കാനാണേ. ഒരു ചെറിയ സവോള ഒന്നല്ല, തീരെ ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒന്ന് കൊത്തി അരിഞ്ഞതാണ്. വടയ്ക്ക് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ചതയ്ക്കാനുള്ള അതിലോ ഒക്കെ ചതച്ചൊന്ന് വെച്ചാൽ മതി. അതും പിന്നെ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്. ഇതിനെയും ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയും അതിൻ്റെ ഒരു രുചിക്ക് അത് കട്ട് ചെയ്തോ അല്ലെങ്കിൽ മുഴുവനെ ഇടാം. ഞാനിപ്പോൾ മുഴുവനെയാണ് ഇടാൻ പോണേ. ആദ്യം പൊരിക്കടല ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളി ചേർക്കാം. പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. കറിവേപ്പില. പിന്നെ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണേ. കായപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കായപ്പൊടി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. അരയ്ക്കുമ്പോഴും വെള്ളം ഒട്ടും ഇല്ലാതെ വേണം അരയ്ക്കാൻ. നമ്മളിപ്പോൾ കുഴയ്ക്കുമ്പോഴും ഒന്നും ആവശ്യമില്ല. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഉപ്പും മുളക് പൊടിയും എല്ലാം എല്ലായിടത്തും ഒരുപോലെ എത്തണം. നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ അറിയാം, ഇതിനിടയ്ക്ക് മുഴുവനായിട്ട് പൊരിക്കടലയും ഈ വടപ്പരിപ്പും ഒക്കെ കിടപ്പുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ കാരാവട എന്ന് പറയുന്ന ഈ വടയിൽ എപ്പോഴും ഇങ്ങനെ മുഴുവനെയൊക്കെ ഇങ്ങനെ നിൽക്കും. അതൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്നതാണ് ഹൈലൈറ്റ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടാവട്ടെ. ഷേപ്പൊന്നും വേണ്ട, ചെറിയ ചെറിയ സൈസിൽ, ഒരു ഷേപ്പ്ലെസ് സൈസ്. അപ്പോഴാണ് അത് നല്ല ഭംഗി അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഒന്ന് മറിച്ചിടാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കോരിയെടുക്കാം. കാരാവട റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയായ കാരാവട.
ഈ ഒരു വലുപ്പത്തിലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സൈസ് അനുസരിച്ച് ഇടാം. പക്ഷെ ഇങ്ങനെ ഇടുമ്പോൾ ഇത് നല്ല രുചിയായിട്ട് വരുന്നത്. ഇനി ഒരു വാരാവളി എടുത്ത് ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. അങ്ങനെ ഉപ്പുണ്ട്, ഇഷ്ടമാണ്. എപ്പോഴത്തെ പോലെ തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ടേസ്റ്റിയായ കാരാവട എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.